എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ക്ലാസ് സെവൻ എൻ സി ആർ ടി ഹിന്ദി വസന്ത് എന്ന പുസ്തകത്തിലെ ട്വൽത്ത് ചാപ്റ്ററാണ്. കഞ്ച എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇത് എഴുതിയിരിക്കുന്നത് ടി പത്മനാഭനാണ്. ഇതും ഒരു കഥയാണ്, ഒരു കുട്ടികളുടെ കഥയാണിത്. അപ്പം നോക്കാം എന്താണെന്ന്. वह नीम के पेड़ों की घनी झाव से होता हुआ सियार की कहानी का मजा लेता आ रहा था. हाँ, अवन अवन नीम के पेड़, नीम पर वेप, अपन नीम के पेड़ वेप मरती घनी चाव नाव पर निल अल कूड़ी अटीटिंगेवय होता हुआ सियार की कहानी का मजा लेता आ रहा था. सियार पर जैकल कुरनरी अब अगर कथ आ जैकल ने पटीटर कथ आलोचिंग रसितोवन वरुद हिलते डुलते उसका बस्ता दोनों तरफ झूमता घनकता था. आ हिलते डुलते पर इलगि मर अंगड़े इलग आ बस्ता बस्ता पर स्कूल बैग अब बैग तूकट बैगिंग बैगिल बैगे अंगड़े इलाको रू सैडिले तूकटिंग അങ്ങുങ്ങും ജൂംതാ ഘനക്താത്ത പറഞ്ഞാൽ അതിന് അതിൻ്റെ ഉള്ളിലുള്ള ബുക്സും പിന്നെ ബോക്സും പിന്നെ സാധനങ്ങൾ എന്തൊക്കെ വെച്ചാൽ അത് അതിൻ്റെ ശബ്ദം അങ്ങുങ്ങൊക്കെ അത് നീങ്ങണതിൻ്റെ സ്ലേറ്റ് കബി ചോട്ടി ശീശി സെ ടക്കറാത്തി തോ കബി പെൻസിൽസ് ആ സ്ലേറ്റ് ഉണ്ട് അതിൽ അതൊരു ചെറിയ ശീശി എന്ന് പറഞ്ഞാൽ ഒരു ബോട്ടിൽ അതിൽ അതിൽ തട്ടും ടക്കറാന പറഞ്ഞാൽ തട്ട് മുട്ടുക പിന്നെ ചില സമയത്ത് പെൻസിൽ അങ്ങനെ ഓരോന്നിൻ്റെ ശബ്ദം വരുന്നുണ്ടായിരുന്നു ആട്ടുമ്പോൾ ഇങ്ങനെ വേ സബ് ഊസ് ബസ്തേക്ക് അന്തർ ടക്കറാ രഹേത്തെ അതിൻ്റെ അതിൽ ഈ സാധനങ്ങളെല്ലാം കൂടി അതിൽ ശബ്ദം വരുന്നുണ്ടായിരുന്നു എന്ന് മകർ വഹ ന കുച്ച് സുൻ രഹാത്ത ന കുച്ച് തേക്ക് രഹാത്ത ആ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അവൻ ഇതൊന്നും കേൾക്കണമില്ല കാണുന്നുമില്ലായിരുന്നു. ഉസ്ക പൂര ധ്യാൻ കഹാനി പർ കേന്ദ്രിത്ത ആ അവൻ്റെ മുഴുവനും ശ്രദ്ധ എവിടെയായിരുന്നു ആ ഈ കഥയിൽ ഈ ജാക്കലിൻ്റെ കഥയിൽ ആയിരുന്നു അവൻ്റെ മുഴുവൻ കോൺസെൻട്രേഷനും. കേസി മജീദാർ കഹാനി കൗവയോർ സിയാർ കി ആ എന്ത് നല്ല രസമുള്ള മജീദാർ പറഞ്ഞാൽ നല്ല രസമുള്ള കഥയാണ് കൗവയോർ സിയാർ കി കാക്കയുടെയും ജാക്കലിൻ്റെയും ക്രോയിൻ്റെയും ജാക്കലിൻ്റെയും സിയാർ കൗവേസി പോല ആ ഈ ജാക്കൽ കൗവ കാക്കയുടെ അടുത്ത് പറഞ്ഞു പ്യാരേ കൗവേ ഏക് ഗാന ഗൗണ തുമാര ഗാന സുന്നിക്കിലെ തരസ് റഹാഹും ആ അപ്പോൾ പറഞ്ഞു ആ പ്യാരേ കൗവേ ആ നല്ല കാക്കയല്ലേ നീ ഒരു പാട്ട് പാട് നിൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി തരസ് റഹാഹും പറഞ്ഞാൽ കൊതിയാവുന്നു എനിക്ക് കൗവനെ ഗാനേ കേലിയെ മൂ ഖോല തൊറോട്ടി കാ ടുക്കട ജമീൻ പർ ഗിർപ്പട ആ കാക്ക പാട്ട് പാടാൻ വേണ്ടിയിട്ട് വായ തുറന്നു അപ്പോൾ കാക്കയുടെ വായിലുള്ള റൊട്ടിയുടെ പീസ് കഷ്ണം താഴെ വീണു സിയാർ ഉസെ ഉഠാക്കർ നോ ദോ ഗ്യാരാ ഹോഗ്യ അപ്പോൾ സിയാർ എന്താ ചെയ്തത് ജാക്കൽ എന്താ ചെയ്തത് എടുത്ത് ഓടിപ്പോയി നോ ദോ ഗ്യാരാ ഹോന എന്ന് പറഞ്ഞാൽ അതൊരു മുഹാവരയാണ് കേട്ടോ അതൊരു പ്രോവർബാണ് അപ്പോൾ അതിൻ്റെ അർത്ഥമാണ് ഓടിപ്പോവുക അപ്പോൾ ഭാഗ്ജാന എന്ന് ഹിന്ദിയിൽ പറയും ഭാഗ്ജാന പറഞ്ഞാൽ ഭാഗ്ജാന പറഞ്ഞാൽ അങ്ങനെ വെറുതെ അല്ല നമ്മൾ എന്തെങ്കിലും കണ്ട് ഇങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ടത്രങ്ങളൊക്കെ ചെയ്ത് അവിടുന്ന് സ്ഥലം വിടില്ലേ വേഗം അതിനാണ് നൗദോ ഗ്യാരാ ഹോന പറയുക ഇപ്പോൾ ചോർ പോലീസ് കുതിക്കെ സാത്തി വഹാസേ നൗദോ ഗ്യാരാ ഹോഗിയാ എന്നാൽ കള്ളൻ പോലീസിനെ കണ്ടതും അവിടുന്ന് ഓടിപ്പോയി അങ്ങനെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യും ഈ സെൻറ്റൻസ് കേട്ടോ വഹ ജോർ സെ ഹസ ആ അപ്പം എന്നിട്ട് എന്തായി ആ റൊട്ടിയുടെ കഷ്ണം താഴെ വീണതും അത് എടുത്ത് ഓടിപ്പോയി അവിടുന്ന് പിന്നെ ആ അവൻ അത് ചിരിക്കാൻ തുടങ്ങി ബുദ്ധു കൗവ അവൻ ചിരിക്കാൻ തുടങ്ങി എന്ന് പറയും ബുദ്ധു കൗവ ബുദ്ധു കാക്ക വഹ ചലത്തെ ചലത്തെ ദുക്കാൻക്ക് സാമനെ പോഞ്ച ആ അവനിങ്ങനെ നടന്ന് നടന്ന് ഒരു ഷോപ്പിൻ്റെ അടുത്തെത്തി ഒരു കടയുടെ അടുത്തെത്തി വഹ അൽമാരിയെ അൽമാരിമേ കാഞ്ച് കെ ബഡേ ബഡേ ജാർ കത്താർ മേ റഖ്യത്തെ ആ അവിടെ എന്താണ് അൽമാരിയിൽ കാഞ്ച് കാഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഗ്ലാസ് ഗ്ലാസിൻ്റെ ചില്ല് ചില്ലെന്ന് പറയില്ല അതിന് ഗ്ലാസിൻ്റെ വലിയ വലിയ ജാറ് കത്താർ എന്ന് പറഞ്ഞാൽ നിരനിരയായിട്ട് ഇങ്ങനെ ലൈനിൽ നിരനിരയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉന്മേ ചോക്ലേറ്റ് പിപ്പർമെൻറ്റ് ഓർ ബിസ്കുട്ട് തേ ആ അതിലെന്തൊക്കെയായിരുന്നു കടയിൽ ചോക്ലേറ്റ് പിപ്പർമെൻറ്റ് ബിസ്ക്കറ്റ് എല്ലാം ഇങ്ങനെ ഓരോ ജാറിൽ നിറച്ചു വന്നു ഉസ്കി നജർ ഉന്മേ സെ കിസി പർ നഹി പടി ആ അവൻ്റെ അവൻ അതിലേക്ക് ഒന്നും നോക്കിയില്ല ക്യോ ക്യോ തേക്കേ ആ എന്തുകൊണ്ടാണ് നോക്കേണ്ട ആവശ്യം ഉസ്കി പിതാജി ഉസേ ഈ ചീസേ ബരാവർ ലാതേത്തെ ഹേ ആ അവൻ്റെ അച്ഛൻ അവൻ ഇതെല്ലാം എപ്പോഴും കൊണ്ടുവന്ന് കൊടുക്കുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് അതൊന്നുമല്ല അവൻ നോക്കിയിട്ടുണ്ടായിരുന്നത്
फिर भी एक नए जार ने उसका ध्यान आकृष्ट किया। बाकी जार अवन्टे श्रद्ध पोयिल्ल, पक्षे ഒരു പുതിയ ജാറ് അവൻ്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞുപോയി. വഹ കന്ധേസെ ലട്ടക്തെ ബസ്തെ ക ഫീത്ത ഏക് തരഫ് ഹട്ടാക്കർ ഉസ് ജാർക്ക് സാമനെ ഖടാ ടുക്കർ ടുക്കർ താക്താ റഹ. അവൻ എന്താ ചെയ്തത്, കഴുത്തിലിട്ടിരിക്കുകയായിരുന്നു ബാഗ്, സ്കൂൾ ബാഗ് കഴുത്തിലിട്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഫീത്ത, ബസ്തേക്ക ഫീത്ത, അതിൻ്റെ വള്ളി തൂക്കില്ല ഇങ്ങനെ, അത് ഏക് തരഫ് ഹട്ടാക്കർ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ട് ഉസ് ജാർക്ക് സാമനെ ആ ജാറിൻ്റെ അടുത്ത് പോയി ഖടാ നിന്ന് ടുക്കർ ടുക്കർ താക്തർഹ പറഞ്ഞാൽ ഭയങ്കരമായിട്ടിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. അവിടെ നയ നയ ലാക്കർ റക്കാകയാഹ, അത് പുതിയത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ആ സാധനങ്ങളൊക്കെ. ഉസ് പെഹലേ ഉസ്നെ വഹ ചീസ് യഹ നഹി ദേഖി ഹെ, ഇതിൻ്റെ മുമ്പ് അവൻ ഈ കടയിൽ ഈ സാധനം കണ്ടിട്ടില്ല, ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് പൂരെ ജാർമേ കഞ്ചേ ഹെ, ആ മുഴുവൻ ജാറിലും എന്താണ് കഞ്ചേ ഹെ, കഞ്ചേ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് ഗ്ലാസിൻ്റെ ചില്ലിൻ്റെ ഈ ഗോൾ ഗോളായിട്ട് പറഞ്ഞാൽ റൗണ്ട് ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ ഗോട്ടി എന്നൊക്കെ പറയില്ലേ, ഗോട്ടി കളിക്കില്ലേ, ആ അതിനെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ കളിക്കാൻ ഉപയോഗിക്കുന്നത്. ഹരി ലക്കീർ വാലേ ബടിയ സഫേദ് ഗോൾ കഞ്ചെ, ഹരി ലക്കീർ വാലേ പച്ച കളറിൽ, ലക്കീർ വാലേ പറഞ്ഞാൽ ലൈൻ ഉള്ളത്, പച്ച കളറിൽ ഇങ്ങനെ ലൈൻ ലൈൻ ആയിട്ടുള്ള ബടിയ നല്ല, പിന്നെ സഫേദ് ഗോൾ കഞ്ചെ നല്ല വെള്ള കളറിലുള്ള ഗോൾ ഗോൾ റൗണ്ട് ആയിട്ടുള്ള ഗോട്ടികൾ, ഇവിടെ ആവല ജേസി ആ വലിയ വലിയ നെല്ലിക്ക പോലെ ഉണ്ടത് കാണാൻ. ആവല എന്ന് പറഞ്ഞാൽ ഗൂസ്ബെറി നെല്ലിക്ക കേട്ടോ. കിത്തിനെ ഖൂബ്സൂരത്ത്, എന്ത് സുന്ദരാ കാണാൻ, ഖൂബ്സൂരത്ത് ഭംഗി ഭംഗിയുള്ളതാണ് കാണാൻ. അപ്തക്കിയ കഹാത്തെ, ഇതുവരെ എവിടെയായിരുന്നു ഇതെല്ലാം, ഷായദ് ദുക്കാൻക്ക് അന്തർ, ആ ചിലപ്പോൾ ഷോപ്പിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടാവും. അബ് ദുക്കാൻദാറിനെ ദിഖാനിക്കലിയെ ബഹർ റക്കാ ഹോക, ആ ഇപ്പോൾ അത് ഷോപ്പിലെ ആൾ പിന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് വെളിയിലെടുത്ത് വെച്ചതായിരിക്കും, ആദ്യം അത് അകത്തായിരിക്കും എന്ന് വിചാരിച്ചു അവൻ. ഉസ്കെ ദാർ ബടാ ഹൊനിലക, അവനിങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ ആ ജാറങ്ങനെ വലുതായി വന്നു, വലുത് വലുതായി വന്നു. അപ്പം ആസ്മാൻ സ ബടാ ഹോഗ്യാത്തോ, ആ അതെങ്ങനെ ആകാശം മുട്ട വലുതായി വന്നു, അപ്പോൾ അവനും അതിൻ്റെ അകത്ത് വന്ന പോലെ തോന്നി. ഇതൊക്കെ അവന് തോന്നണതാ കേട്ടോ, വെറുതെ പറയുക, നമ്മളിങ്ങനെ തോന്നില്ല. ഈ ഗ്ലാസിൻ്റെ കോട്ടിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അതിങ്ങനെ സൈസ് അതിൽ വലുതും ചെറുതൊക്കെ ആവണ പോലെ തോന്നില്ലേ, അതിനെയൊക്കെ പറയാൻ കേട്ടോ. വഹ ഓർ കോയിൽ അടുക്കാത്തു നഹിത, ആ പിന്നെ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, വേറെ ചെറുക്കന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. ഫിർ ഭി ഉസേ വഹി പസന്ത, ആ പിന്നെ അവനെന്താണ് അത് തന്നെയായിരുന്നു ഇഷ്ടം അവന്, പറഞ്ഞാൽ അവന് കൂടെ കളിക്കാനൊന്നും ആരുമില്ല, അവന് ഒറ്റയ്ക്ക് കളിക്കണം, എന്നാലും അവനത് ഇഷ്ടമായിരുന്നു. ചോട്ടി ബഹൻ കെ ഹമേഷ കേലിയെ ചലേ ജാനി അഥവ അക്കേല ഹി ഖിൽതാത, ആ അവൻ്റെ ഒരു ചെറിയ സിസ്റ്റർ ഉണ്ടായിരുന്നു, സഹോദരി ഉണ്ടായിരുന്നു, ഹമേഷ കേലിയെ ചലേ ജാനിക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴേക്കും ആയിപ്പോയി, അതിൻ്റെ അർത്ഥം ആ കുട്ടി മരിച്ചു, അതിന് ശേഷം അവൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു എന്നും കളിക്കുകയായിരുന്നു. വഹ കഞ്ചേ ചാറു തരഫ് ബിഖേർത്ത മജേമേ കേൽത്തറഹ, ആ അപ്പോൾ ആ ഗോട്ടികളെടുത്തിട്ട് അത് നാല് ഭാഗത്തേക്കും ഇങ്ങനെ ബിഖേർന പറഞ്ഞാൽ സ്പ്രെഡാക്കുക, പരത്തി ഇട്ടിട്ട് അതിൻ്റെ നോക്കിക്കൊണ്ടിരുന്നു, കളിച്ചുകൊണ്ടിരുന്നു. തബിയെ കവാജായി, അപ്പോൾ ഒരു ശബ്ദം വന്നു. ലടക്കെ തൂ ഉസ് ജാർ കോ നീച്ചെ ഗിരാ ദേഗ, ആ കുട്ടി ആ കുട്ടിയെ കൊണ്ട് പറഞ്ഞു നീ ആ ജാറിനെ താഴ്ത്തേക്ക് വീഴ്ത്തിയിടും. ഹോ ചോക്കുട, അവൻ പെട്ടെന്ന് പിന്നെ ആശ്ചര്യവന്. ജാർ അപ് ചോട്ടാ ബന്ത ജാറഹാത്ത, ആ ഇപ്പം ഇങ്ങനെയാ ജാറ് ചെറുത് ചെറുതായി വരുന്ന പോലെ തോന്നി. ചോട്ടെ ജാർമേ ഹരി ലക്കീർ വാലേ സഫേദ് ഗോൾ കഞ്ചെ ചോട്ടെ ആംലെ ജെസെ, ആ അപ്പോൾ ചെറിയ ജാറിൽ പിന്നെ പച്ച കളറിൽ വരയുള്ള പിന്നെ വെള്ള കളറിലുള്ള ഗോട്ടികൾ, ചോട്ടെ ആംലെ ജെസെ ചെറിയ ചെറിയ നെല്ലിക്ക പോലെ. സിർഫ് ദോ ജനി വഹാ ഹെ, ആ രണ്ട് പേരെ അവിടെ ഉള്ളൂ. വഹ ഓർ ബുഡ ദുക്കാൻദാർ, അവനും ആ കുട്ടിയും പിന്നെ ആ ഷോപ്പിലത്തെ ആളും, അവർ രണ്ടുപേർ മാത്രമേ അവിടെ ഉള്ളൂ. ദുക്കാൻദാർക്ക് ചെഹരേ പർ കു ചിടിച്ചിടാഹട്ടി, ആ അപ്പോൾ ആ ഷോപ്പിലുള്ള അയാൾക്ക് ചിടിച്ചിടാഹട്ട് പറഞ്ഞാൽ ഒരു ഇറിറ്റേഷൻ കേട്ടോ, ഒരു ഇറിറ്റേറ്റ് അയാൾ, കാരണം ഇവൻ അവിടെ കുറേ നേരമായില്ലേ നോക്കി നിൽക്കണം, അത് തൊടുകയൊക്കെ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ വീഴ്ത്തിയിട്ടാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്കൊരു ഇറിറ്റേഷനായി. മെനെ കഹാന ജോ ചാത്ത ഹോ ഹമേ നിക്കാൽഗർ ദൂ, ആ ഞാൻ പറഞ്ഞില്ലേ നിനക്ക് നിനക്ക് എന്താ വേണ്ടതെന്നുള്ളത് പറഞ്ഞാൽ ഞാൻ എടുത്തു തരാം അത്. വ ഉദാസ് ഹോ അലഗ് ഖടാറഹ, ആ അവനെ കുറച്ച് ഉദാസായി പറഞ്ഞ കുറച്ച് ഡള്ളായി എന്നിട്ട് മാറി നിന്നു. ക്യൂ കഞ്ചാ ചെയ്യേ, ക്യാ കഞ്ചാ ചെയ്യേ, ആ നിനക്കെന്താ ഗോട്ടി വേണോ ഹേ. ദുക്കാൻദാറിനെ ജാർക്ക ഡക്കൻ ഖോലന ഷുരു കിയ, ആ അപ്പോൾ ആ ഷോപ്പിലുള്ള ആൾ ജാർക്ക ഡക്കൻ ഡക്കൻ എന്ന് പറഞ്ഞാൽ ലിഡ് അടപ്പ് അടപ്പ് തുറക്കാൻ തുടങ്ങി. ഉസ്നെ നിഷേധ്മി സിർഹിലായ, അവൻ ഇങ്ങനെ നിഷേധിക്കുക വേണ്ടെന്ന് പറയുക, വേണ്ടാന്ന് പറയുന്ന വിധത്തിൽ തല ഇങ്ങനെ ആട്ടി.
तो फिर पिन्नंदा वेंड सवाल खूब रहा क्वेश्चन कुरे चो चौदह कुछ चोच क्या उसे कंचा चाहिए നിനക്കെന്താ കഞ്ചാ വേണോ ക്യാ ചെയ്യ എന്താ വേണ്ടത് ഉസേ ഖുദ് മാലൂം നഹീ ഹേ അവന് സ്വന്തം തന്നെ അറിയില്ല അവൻ എന്താ വേണ്ടെന്ന് ജോ ബി ഹോ ഉസ്നെ കഞ്ചേക്കോ ചൂക്കർ ദേക്ക എന്തായാലും വരുമില്ല അവൻ അത് തൊട്ട് നോക്കി ജാർക്കോ ചൂനേപ്പർ കഞ്ചേക്ക സ്പർശ് കർണേക്ക എഹസാസ് ഹുവാ അപ്പോൾ ജാറിനെ തൊടുമ്പോൾ അവന് അതിനകത്തുള്ള ഗോട്ടി തൊടുന്ന പോലത്തുള്ള ഫീൽ തന്നെ തോന്നി അഗർ വ ചാത്താത്തോ കഞ്ച ലേ സക്താത്ത അവന് വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങാൻ പറ്റുമായിരുന്നു ലിയ ഹോത്താത്ത तो वांगना आई नो है वांगी चालो स्कूल की घंटी सुनकर वह बस्ता थामे हुए दौड़ पड़ा अपड़कें स्कूल तो बेलिंड शब्द केट बस्ता बैग थामे हुए वेगंगड़ तांगी पिछच ओडी अवड़े देर से पहुंचने वाले लड़कों को पीछे बैठना पड़ता है वैगी लेटेत बैगिलिंदी वरुम ऐटों परगल पी वरुम उस दिन वही सबके बात पहुंचाता आ दिवस ई कुटी ऐटों लास्ट അവിടെ എത്തിയിട്ടുണ്ടായത് ഇസ്ലിയെ വഹ ചുപ് ചാപ്പ് പിച്ചേക്ക് ബെഞ്ച് പർ ബാഡിക്ക അവൻ എന്ത് ചെയ്ത് അവൻ എന്നെ അറിയാം അതുകൊണ്ട് ബാക്കിൽ ബെഞ്ചിൽ പോയിരുന്നു സബ് അപ്നി അപ്നി ജഗാ പർ ഹെ എല്ലാവരും അവരവരുടെ സ്ഥലത്തിരിക്കുന്നുണ്ട് രാമൻ അഗ്ലി ബെഞ്ച് പർ ഹെ രാമൻ വേറെ നെക്സ്റ്റ് ബെഞ്ചിലാണ് ഇരിക്കുന്നത് വഹ റോജ് സമയ പർ ആത്ത ഹെ അവൻ എന്നും സമയത്ത് വരും ദിവസം സമയത്ത് വരണം തീസ്രി ബെഞ്ച് കെ ആഖിർമേ മല്ലിക കെ ബാദ് അമ്മു ബേട്ടി ഹെ തേർഡ് ബെഞ്ചിൽ തീസ്രി ബെഞ്ച് തേർഡ് ബെഞ്ചിലെ ആഖിർമേ ലാസ്റ്റിൽ മല്ലികയുടെ കഴിഞ്ഞിട്ട് അമ്മു ഇരിക്കുന്നുണ്ട് ജോർജ് ദി കൈ നെഹിപ്പെടുത്ത ജോർജിനെ കാണാനില്ല ലഡക്കോ കെ ബീ ജോർജ് ഹി സബ്സെ അച്ഛാ കഞ്ചാക്ക ഖിലാടി ഹെ അപ്പോൾ ബോയ്സിൽ ജോർജാണ് ഈ ഏറ്റവും നന്നായിട്ട് ഈ കഞ്ച കളിക്കുന്നത് കിലാടി എന്ന് പറഞ്ഞാൽ പ്ലെയർ കേട്ടോ ഏറ്റവും നന്നായിട്ട് ജോർജാണ് കളിക്കുന്നത് കിത്തനാ ഭി ബഡ ലഡ്ക്കാ ഉസ്കെ സാത്ത് ഖേലേ ജോർജ് സെ മാത് ഖാജക എത്ര വലിയ ചെറുക്കനും അവൻ്റെ കൂടെ കളിച്ചിട്ടുണ്ടെങ്കിൽ ജോർജിൻ്റെ കൂടെ കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ജോർജ് സെ മാത് ഖായക മാത് ഖായക പറഞ്ഞാൽ ഹാർജായക എൻ്റെ അർത്ഥം തോറ്റുപോകും ഇപ്പോൾ ആര് കളിച്ചാലും ജോർജിൻ്റെ കൂടെ ആര് കളിച്ചിട്ടുണ്ടെങ്കിലും അവർ തോറ്റുപോകും ജോർജിന് അത്രയ്ക്ക് നന്നായിട്ട് കളിക്കാനിത് അറിയാമെന്നാണ് പറയുന്നത് ഹാർനി ഇപ്പർ യോഹി വിദാ നഹി ഹോസക്ത അപ്പോൾ തോറ്റുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് വിട്ടുപോകാൻ പറ്റില്ല ഹാരെ ഉയേക്കോ അപ്പനി ബന്ദ് മുട്ടി ജമീൻ പർ റഗ്നി ഹോഗി അപ്പോൾ ആരെ തോറ്റുപോയത് വെച്ചാൽ അവർക്ക് എന്താ ചെയ്യേണ്ടത് അപ്നി ബന്ദ് മുട്ടി മുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൈവിരലുകളൊക്കെ മടക്കി പിടിക്കില്ല ഇങ്ങനെ ഫിസ്റ്റ് എന്ന് പറയില്ലേ അതിനെയാണ് മുട്ടി അങ്ങനെ പിടിച്ചിട്ട് ജമീൻ പർ രഗ്നി ഹോഗി അങ്ങനെ കൈ മടക്കി പിടിച്ചിട്ട് നമ്മൾ കൈനെ താഴെ വെക്കണം എന്നിട്ട് തബ് ജോർജ് കഞ്ച ചലാക്കർ ബന്ദ് മുട്ടിക്ക് ജോഡോക്കി ഹഡി തോളുക അത് കഴിഞ്ഞിട്ട് ജോർജ് എന്താ ചെയ്യുക ആ കൈയിൻ്റെ കൈ മടക്കി പിടിച്ച് അവിടുത്തെ എല്ലുകളില്ലേ അതിലേക്ക് ഈ കഞ്ച പിന്നെ വിട്ടിട്ട് ഇങ്ങനെ കഞ്ച എറിഞ്ഞിട്ട് എല്ല് പൊട്ടിക്കുന്നാണ് പറയണത് ജോർജ് ക്യൂനി ആയ ജോർജ് എന്താ വരാണ്ടിരുന്നെന്ന് അരെ ഹാ ജോർജ് കോ ബുഖാർ ഹെ നാ ജോർജിന് ഫീവറാണ് ഉസേ രാമൻ കെ യ സൂചന ദീത്തി രാമൻ ആണ് ഈ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജോർജിന് ഫീവറാണെന്ന് ഉസ്നെ മല്ലികക്കോ സബ് ബതായാത്ത മല്ലികയ്ക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു മല്ലികയുടെ അടുത്ത് എല്ലാം പറഞ്ഞിരുന്നു അവൻ ജോർജ് ക ഘർ രാമൻ കെ ഘർക്ക് റാസ്തമേ പെടുത്താ ഹെ ജോർജിൻ്റെ വീട് രാമൻ്റെ വീടിൻ്റെ വഴിയിലാണ് ഉള്ളത് രാമൻ വരുമ്പോൾ ജോർജിൻ്റെ വീട് കാണാം എന്നാണ് അർത്ഥം അപ്പു കക്ഷക്ക് തരഫ് ധ്യാൻ നഹി ദേരാഹത്ത അപ്പു ക്ലാസ്സിൽ തീർത്തും ശ്രദ്ധിക്കണേ ഉണ്ടായിരുന്നില്ല മാസ്റ്റർ ജി ഉസ്നെ ഹഡ്ബഡിമേ പുസ്തക് ഖോൽക്കർ സാമ്നെ റഖ്ലി അപ്പോൾ മാസ്റ്റർ ജി സാറിനെ കണ്ട സമയത്ത് മാഷിനെ കണ്ടു അപ്പോൾ അവൻ വേഗം എന്ത് ചെയ്ത് വേഗം വേഗം പുസ്തകം തുറന്ന് വെച്ചു അവിടെ തുറന്നു വെച്ചു റെയിൽഗാഡിക്ക സബക്ത റെയിൽഗാഡി എന്നുള്ള ലെസൺ ആയിരുന്നു പഠിപ്പിക്കുന്നുണ്ടായിരുന്നത് റെയിൽഗാഡി എന്ന് വെച്ചാൽ ട്രെയിൻ കേട്ടോ സബക്ക് പറഞ്ഞ ലെസൺ ചാപ്റ്റർ റെയിൽഗാഡി 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 എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു പ്രിസ്റ്റ് സയൻറ്റീസ് പേജ് നമ്പർ 37 ഘർ പർ ഉസ്നെ യഹ് പാഠ് പഠ് ലിയ ഹെ അവൻ വീട്ടിൽ ഈ പാഠം വായിച്ചിട്ടുണ്ടായിരുന്നു മാസ്റ്റർ ജി ബീച്ച് ബീച്ച് में बेंद से मेज टोकते हुए ऊंची आवाज़ में कह रहे थे मास्टर जी इडेल इडेल बेंद बेंद എന്ന് പറഞ്ഞാൽ വടി സ്റ്റിക്ക് ഡണ്ട എന്ന് പറയും ഹിന്ദിയിൽ അത് വടി കൊണ്ട് മേജ് ടോക്തേ ഹുവേ മേശയിൽ ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു ഊഞ്ചി ആവാസ് മേ വളരെ ഒച്ചത്തിലുള്ള ശബ്ദത്തിൽ ഇടയ്ക്കിടയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ സൈലൻ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യില്ലേ ടീച്ചേഴ്സ് അങ്ങനെ
ബച്ചോ കുട്ടികളെ തുമ്മെസെ കൈനെ റെയിൽഗാഡി ദേക്കിയോഗി ആ നിങ്ങളിൽ കുറേ ആൾക്കാരെങ്കിലും റെയിൽഗാഡി ട്രെയിൻ കണ്ടിട്ടുണ്ടാവും ഉസെ ബാപ് കി ഗാഡി ബി കേത്തേ ഹേ ആ അതിനെന്താണ് ബാപ് കി ഗാഡി ബാപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റീം കേട്ടോ നീരാവി സ്റ്റീം സ്റ്റീമിൻ്റെ സ്റ്റീം എഞ്ചിൻ എന്നും പറയും ഏ അതിന് ക്യൂക്കി ഉസ്കാ യന്ത്ര ബാപ് കി ശക്തി സെ ഹി ചൽത്ത ഹേ ആ എന്തെന്ന് വെച്ചാൽ അതിൻ്റെ യന്ത്രം യന്ത്രം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എൻജിൻ അതിൻ്റെ എൻജിൻ ബാപ് കി ശക്തി സെ ചൽത്ത ഹേ സ്റ്റീമിൻ്റെ ശക്തി കൊണ്ടാണ് നടക്കുന്നത് ബാപ്ക മത്ലബ് പാനി സെ നിക്കൽത്തി ബാപ് സെ ഹേ ആ ബാപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് പാനി സെ നിക്കൽത്തി ബാപ്പ് ആ വെള്ളത്തു നിന്ന് വരണ ബാപ്പ് അതിൻ്റെ അർത്ഥം വെള്ളം ചൂടായി ബാഷ്പീകരിച്ച് നീരാവി ആകില്ലേ സ്റ്റീം ആവില്ലേ അത് തന്നെയാണ് ആ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് തുമ്പോക്കെ ഖറോക്കെ ചൂലിമേം ഭി ആ നിങ്ങളുടെ വീട്ടിൽ ചൂല ചൂല എന്ന് പറഞ്ഞാൽ സ്റ്റൗവിലും എന്ന് പറഞ്ഞ് നിന്നു അപ്പൂനെ ഭീ സോച്ച ആ അപ്പോൾ അപ്പു വിചാരിക്കുകയായിരുന്നു റെയിൽഗാഡി ആ റെയിൽഗാഡി ട്രെയിൻ ഉസ്നെ റെയിൽഗാഡി ദേക്കി ഹെ അവൻ ട്രെയിൻ കണ്ടിട്ടുണ്ട് ചുക് ചുക്ക് യഹി റെയിൽഗാഡി ഹെ ആ റെയിൽ ചുക് ചുക്ക് എന്ന് പറഞ്ഞിട്ട് അത് പോവുക ഇതന്നെയാണ് ട്രെയിൻ അപ്പോൾ ബാപ്കി ബി ഗാഡിക്ക മത്ലബ് ആ അപ്പോൾ ഈ സ്റ്റീമിൻ്റെ സ്റ്റീം എഞ്ചിൻ്റെ അർത്ഥം എന്താണ് ആ അതന്നെയാണ് അപ്പോൾ മാസ്റ്റർ ജിക്ക് ആ വാജബ് കം ഊഞ്ചീത്തി ആ ഇപ്പോൾ മാസ്റ്റർ ജി വലുതായിട്ടൊന്നും ഒറ്റത്തിൽ പറയുന്നുണ്ടായിരുന്നില്ല വേ റെയിൽഗാഡിക്ക് ഹരക് ഹിസ്സേക്ക് ഭാര്യ സംസാ രഹേത്തെ ആ മാസ്റ്റർ ജി ട്രെയിനിൻ്റെ എല്ലാ ഹിസ്സ എന്ന് പറഞ്ഞാൽ പാർട്സ് ഭാഗങ്ങളും എല്ലാ ഭാഗങ്ങളെ പറ്റിയിട്ടും മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു പാനി രക്കണേക്കെ ലിയെ ഖാസ് ജഗ്ഹ ഹേ ആ അപ്പോൾ അത് മെയിനായിട്ട് സ്റ്റീമിലാണ് പോകണം നടക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരുപാട് വെള്ളം വേണം അപ്പോൾ ആ വെള്ളം വയ്ക്കാൻ വേണ്ടിയിട്ട് ഖാസ് ജഗ്ഹ ഹേ ഒരു പ്രത്യേക സ്ഥലമുണ്ട് ഇസേ അംഗ്രേസി മേ ബോയിലർ കേത്തെ ഹേ ആ ഇതിനെ ഇംഗ്ലീഷിലെ ബോയിലർ എന്ന് പറയും യ ലോഹെ കാ ബഡാ പീപ്പ ഹേ ആ അത് ഇരുമ്പിൻ്റെ ലോഹ ഇരുമ്പിൻ്റെ ബഡാ പീപ്പ പീപ്പ എന്ന് പറഞ്ഞാൽ ഒരു ബാരൽ എന്നൊക്കെ പറയാം അങ്ങനെ ഒരു ലോഹ ഇരുമ്പിൻ്റെ വലിയൊരു ബാരലാണത് ലോഹിക്ക ഇക് ബഡാ കാഞ്ച്ക ജാർ ആ ലോഹിക്ക ഇരുമ്പിൻ്റെ ഒരു വലിയ പിന്നെ കാഞ്ച്ക ജാർ ഗ്ലാസിൻ്റെ ജാറ് ആ അവനെന്തിനാ ഗ്ലാസിൻ്റെ ജാർ എന്ന് ഓർമ്മ വരുന്നത് കാരണം അവൻ ഇപ്പോഴും അവൻ്റെ ആ ഗോട്ടിയെ പറ്റിയിട്ട് തന്നെയാണ് ആ ടോയിനെ പറ്റിയിട്ട് തന്നെയാണ് അവൻ ഓർമ്മ കുട്ടികൾക്ക് എന്ത് ടോയാണ് എന്താ ഏറ്റവും ഇഷ്ടം വെച്ചാൽ അവരതിനെപ്പറ്റി എന്നും ഓർക്കും അല്ലേ അതാണ് ഇവിടെയും സംഭവിക്കുന്നത് ഉസ്മേ ഹരി ലക്കീർ വാലെ സഫേദ് ഗോൽ കഞ്ചെ ആ ഇപ്പോൾ മാസ്റ്റർ ജി ഈ സ്റ്റീം എഞ്ചിൻ്റെ വലിയ ബാരലിൽ വെള്ളം വെക്കുന്നത് പറഞ്ഞ സമയത്ത് അവൻ എന്താ ഓർക്കുന്നത് അവൻ ആ ജാറിൽ ആ കഞ്ച ഉള്ളതിനെ പറ്റിയിട്ടാണ് അവൻ ഓർക്കുന്നത് കേട്ടോ ആ അതിൽ പച്ച കളറിലുള്ള വരയുള്ള പിന്നെ വൈറ്റ് കളറിലുള്ള ഗോൾ ഗോളായിട്ടുള്ള ബോട്ടികൾ പിന്നെ അത് ആവലേ ജേസി അത് നെല്ലിക്ക പോലെ എന്നൊക്കെ അവൻ ഓർത്തു ജോർജ് അബ് അച്ചഹോക്ക രാജേക ജോർജ് നന്നായിട്ട് വരും ഇനി അവന് പനിയൊക്കെ മാറി വരും തബുസ്സെ കഹേക അപ്പോൾ അവൻ്റെ അടുത്ത് പറയാം ഉസ് സമയ ജോർജ് കിത്ന ഖുഷ് ഹോക ഹാ ജോർജ് ഭയങ്കര സന്തോഷമാകും ആ സമയത്ത് സിർഫ് വേ ദോനോ ഖേലെങ്കിൽ ആ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ കളിക്കുള്ളൂ ഓർ കിസ്സിക്കോ സാത്ത് ഖേലിനെ ഇതെങ്കിൽ വേറെ ആരെയും കൂടെ കളിപ്പിക്കില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രം കളിക്കും ഉസ്കെ ചെഹരെ പച്ച കട്ടുകട ആഗിര ആ അവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴേക്ക് അവൻ്റെ മുഖത്ത് ചെഹര ഫേസ് മുഖത്തിൽ ആ ചോക്കിൻ്റെ ഒരു പീസ് വന്ന് വീണു അല്ലേ ക്ലാസ്സിൽ ശ്രദ്ധിക്കാണ്ടിരിക്കുന്ന സമയത്ത് സാർമാർ ചെയ്യില്ല അങ്ങനെ ചോക്കിൻ്റെ ചെറിയ പീസ് എറിയില്ലേ അങ്ങനെ അനുഭവക്കെ കാരൻ വഹ ഉട്ട്ഖർ ഖടാ ഹോക ആ പെട്ടെന്ന് അവനെണീറ്റ് നിന്നു അവിടെ മാസ്റ്റർ ജി ഗുസ്സിമേ അവന് മനസ്സിലായി മാസ്റ്റർ ജി വളരെ ദേഷ്യത്തിലാണെന്ന് അവന് മനസ്സിലായി അരേ തു ഉദർക്കാ കർ റഹാ ഹെ ആ നീ അവിടെ എന്താ ചെയ്യുന്നത് ഉസ്ക ദം ഗുട്ട് റഹാത്ത അവന് ദം ഗുട്ട് റഹാത്ത ദം ഗുട്ടെന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര സഫൊക്കേഷൻ ആവുണ്ടായിരുന്നു ബോൽ പറയ എന്താ ചെയ്യുന്നത് വഹ ഖാമോഷ് ഖടാ റഹാ ആ അവൻ സൈലൻ്റായി അവിടെ നിന്നു അവൻ എന്താ പറയാനുള്ളതല്ലേ ക്യാ നെഹി ബോലുക ആ എന്താ ഒന്നും പറയാനില്ലേ ആ ഒന്നും പറയുന്നില്ലേ വേ അപ്പുക്കെ പാസ് പോഞ്ചെ ആ അവൻ സാറ് മാസ്റ്റർ ജി അപ്പുവിൻ്റെ അടുത്ത് എത്തി സാരി കക്ഷ സാസ് റോക്കെ ഹുയെ ഉസി തരഫ് ദേ ഗ്രഹിത്തേ മുഴുവനും ക്ലാസ്സിലുള്ള കുട്ടികൾ സാസ് റോക്കെ ശ്വാസം പിടിച്ചുകൊണ്ട് ആ അവൻ്റെ അടുത്തേക്ക് തന്നെ നോക്കണ്ട സാർ എന്താ ഇനി ചെയ്യാൻ പോകുന്നത് അവനെ എന്താ പറയാൻ പോകുന്നത് പറഞ്ഞ് അവിടെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ഉസ്കി ഗബ്രാഹട്ട് പെടുകി അവനും അവൻ ടെൻഷൻ കൂടി അവനും പരിഭ്രമം ആവാൻ തുടങ്ങി ആകെ കൂടിയിട്ട് അപ്പം നമ്മളിതിൽ മെയിൻ ക്യാരക്ടർ ആണ് അപ്പു ആദ്യം തൊട്ട് പറഞ്ഞു വരുന്നതിലേ അവൻ്റെ പേരാണ് അപ്പു മേ അഭി കിസ്കെ ബാരമേ ബതാ റഹാ താ ആ ഞാനിപ്പോൾ എന്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നത് മാസ്റ്റർ ജി വന്ന് ചോദിച്ചു അവൻ്റെ അടുത്ത് ചോദിച്ചു കർമ്മട്ട് മാസ്റ്റർ ജി ഉസ് ലഡ്ക്കെ കാ ചെഹ്ര ദേക്കർ സമജ് ഗേക്കി ഉസ്കെ മന്മേ ഓർ കുച്ചെ ആ കർമ്മട്ട് കർമ്മട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിശ്രമിക്കുന്ന ഒരാൾ ഡിലിജൻ്റ് എന്നൊക്കെ പറയാം ഡിലിജൻ്റ് ഡി ഐ എൽ ഐ ജി ഇ എൻ ടി നന്നായിട്ട് പരിശ്രമിക്കുന്ന ഒരാൾ അപ്പോൾ ആ മാസ്റ്റർ ജി നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരാളായിരുന്നു
പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ. ഉസ് ലടക്കിയ ചെഹ്ര ദേക്കർ അവൻ്റെ മുഖം മനസ്സിലായി. അവൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ആണ് നടക്കുന്നതെന്ന്. ഷായദ് ഉസ്നെ പാട്ട് പർ ധ്യാൻ നീ ദിയാ ബി ഹോ ആ ഷായദ് ഉസ്നെ പാട്ട് പർ ധ്യാൻ ദിയാ ബി ഹോ ആ അവൻ ഒരുപക്ഷെ ലെസൺ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും. അഗർ ദിയാ ഹെ തോ ഉസ്കാ ജവാബ് ഉസ്കെ മനസ്സെ ബഹർ ലേ ആനാ ഹെ ആ ആ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ഇതിൻ്റെ ഉത്തരം അവൻ്റെ മനസ്സിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരണം. ഇസി മേ ഉൻകി സഫലത ഹെ ആ അത് അവൻ അവരതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നത്. ടീച്ചർ ഹാ ഹാ ബത്ത ഡർണാമത് ആ പറയാ പറയാ പേടിക്കണ്ട. മാസ്റ്റർ ജീനെ ദേക്കാ അപ്പുക്കി ജവാൻ പർ ജവാബ് ത ആ അപ്പം മാസ്റ്റർ ജി നോക്കുമ്പോൾ എങ്ങനെ തോന്നിയത്? ആ അപ്പുവിൻ്റെ അപ്പുവിനെന്തോ മറുപടി പറയാനുള്ളതായിട്ട് മാസ്റ്റർ ജിക്ക് തോന്നി. അപ്പം അവനിപ്പോൾ പറയുമായിരിക്കും, ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ലെസൺ എന്ന് മാസ്റ്റർ ജിക്ക് തോന്നി. ഹാ ഹാ കാമത്തെ ഹുയെ ബോല ആ അവൻ ഇങ്ങനെ വരച്ചുകൊണ്ട് പറഞ്ഞു. കാമ്പന പറഞ്ഞാൽ വിറയ്ക്കുക, വരച്ചുകൊണ്ട് പറഞ്ഞു കഞ്ച കഞ്ച. അവൻ അതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അപ്പം അവൻ എന്താണ് അവൻ്റെ വായിലും അതേ തന്നെയാണ്, അവനത് പറഞ്ഞു കഞ്ച. അതെന്താ കഞ്ചയോ? അപ്പോൾ അങ്ങനെ ഒരു കാര്യം ക്ലാസ്സിൽ പറഞ്ഞിട്ടേ ഇല്ല. വേ സക്പക്കാകെ ആ അപ്പോൾ മാസ്റ്റർ ജിക്ക് മാസ്റ്റർ ജിക്ക് ഒരു സക്പക്കാന പറഞ്ഞാൽ ഒരു പരിഭ്രമം പോലെ, ഇതെന്താ ഇത് ഇങ്ങനൊരു സാധനമൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, അങ്ങനെ ഒരു കൺഫ്യൂഷൻ പോലെ പറഞ്ഞാൽ ട്രംബ്ലിങ് എന്നൊക്കെ പറയാം തോന്നി. കക്ഷാമേ ഭൂചാലാകിയ ആ ക്ലാസ്സിൽ ഭൂചാൽ എന്ന് പറഞ്ഞാൽ ഭൂകമ്പമായി, ക്ലാസ്സിൽ ഭൂകമ്പമായി എർത്ത്ക്വേക്ക് ഭൂചാൽ എന്ന് പറഞ്ഞാൽ. സ്റ്റാൻഡപ്പ് ആ എണീറ്റ് നിൽക്കുക. മാസ്റ്റർ സാഹബ് കി ആങ്കുമേ ചിങ്കാരിയ സുലഗ്രഹീതി മാസ്റ്ററിൻ്റെ കണ്ണിൽ ചിങ്കാരിയ, ചിങ്കാരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കനൽ തീക്കനലൊക്കെ അല്ലേ ആ അതിനാണ് ചിങ്കാരിയ എന്ന് പറയുക. സുലഗ്രഹീതി പറഞ്ഞങ്ങനെ കത്തുന്നുണ്ടായിരുന്നു, അതിൻ്റെ അർത്ഥം ഭയങ്കര ദേഷ്യത്തിൽ അങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു മാസ്റ്റർ ജി ഇവനെ. അപ്പുറോ തഹുവ ബെഞ്ച് പർ ചട അവൻ എന്ത് ചെയ്ത് ബെഞ്ചിൻ്റെ മേലെ കയറി നിന്നു. പഡോസി കക്ഷയ്ക്ക് ടീച്ചറിനെ ദർവാജേസെ ജാങ്കർ ദേക്ക ആ പഡോസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈബർ, അതിൻ്റെ അർത്ഥം അടുത്ത ക്ലാസ്സിലെ, നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിലെ ടീച്ചർ പിന്നെ വാതിലിൻ്റെ അടുത്തുകൂടി എത്തി നോക്കുന്നുണ്ടായിരുന്നു. ഫിർ സമ്മിളിത് ഹസി പിന്നെ എല്ലാവരും കൂടിയിട്ട് അവിടെ ചിരിക്കാൻ തുടങ്ങി. റോക്നേക്ക് പൂരി കോശിഷ് കർണി പർ ബി വ അപ്പന ദുഃഖ് റോക് നഹി സക്ക ആ അവൻ ഭയങ്കര കൺട്രോൾ ചെയ്യാനൊക്കെ നോക്കി വാ, പക്ഷെ എന്നാലും അവനവൻ്റെ ദുഃഖം ഉണ്ടായിരുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സുഭക്തർഹ ആ അവൻ ഉള്ളിൽ തേങ്ങിക്കൊണ്ടിരുന്നു, ഇങ്ങനെ തേങ്ങി കരയുക. സുഭക്തർഹ റോത്ത് റോത്തെ ഉസ്കാ ദുഃഖ് ബടുത്താ ഹി ഗയ കരഞ്ഞ് കരഞ്ഞ് അവൻ്റെ ദുഃഖം കൂടിക്കൂടി തന്നെ വരുന്നുണ്ടായിരുന്നു. അവനൊരു വല്ലാതെ നാണക്കേട് പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. സബ് ഉസ്കി തരഫ് ദേക്ക് ദേക്കർ ഉസ്കി ഹസി ഉടാ രഹേ ഹെ രാമൻ മല്ലിക സബ് ആ എല്ലാവരും അവൻ്റെ അവനെ തന്നെ നോക്കിയിട്ട് അവനെ നോക്കിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആരൊക്കെയാണ്? രാമൻ മല്ലിക അടുത്തുള്ള ആ കുട്ടികളെല്ലാം. ബെഞ്ച് പർ ഖടേ ഖടേ ഉസ്നെ സോച്ച ദിഖാ ദുങ്ക സബ്കോ ആ ബെഞ്ചിൽ നിൽക്കുമായിരുന്നു അവൻ, നിന്നുകൊണ്ട് അവൻ വിചാരിച്ചു കാണിച്ചു തരാം ഞാൻ എല്ലാറ്റിനെയും. ജോർജ് കോ ആന ചെയ്തു, ജോർജ് വരട്ടെ. ജോർജ് ജബായ് ജോർജ് കെ ആനേ പർ വഹ കഞ്ച ഖരീദുക ആ ജോർജ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ കഞ്ച വാങ്ങിക്കും. എന്നിട്ടോ ഇൻ മെസ്സേ കിസി കോ വഹ കേലിനെ ഹി ബുലായക ആ ഞാൻ നിങ്ങളെ ആരെയും കളിക്കാൻ വിളിക്കില്ല. കഞ്ച കൊ ദേക്കിയെ ലൽചായെങ്കിൽ ആ കഞ്ച കണ്ടിട്ട് നിങ്ങൾ കൊതിച്ചിരിക്കും. ഇത്ര ഖൂബ്സൂരത് കഞ്ച ഹെ എന്ത് ഭംഗി ുള്ള കഞ്ചാണ് അറിയോ. ഹരി ലക്കീർ വാലേ സഫേദ് ഗോൽ കഞ്ച് ബടേ ആവലേ ജേസ ആ അതേ സെയിം സെൻറ്റൻസ് ആ ഇവിടെ ആ പച്ച വരയുള്ള വെള്ള കളറിലുള്ള ഗോൾ ഗോളായിട്ടുള്ള ആ ആവല പോലുള്ള നെല്ലിക്ക പോലുള്ളത് തബ്. അപ്പോൾ ഷക്കുവ കഞ്ച മില്ലിയ കേസെ പിന്നെ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനൊരു ഡൗട്ട് തോന്നി. ആ കഞ്ച മില്ലിയ കേസെ എങ്ങനെയാണ് കിട്ടുക ഇനിയിപ്പോൾ അത്? ഞാൻ മാങ്ങനെപ്പോൾ ദുഖാന്താർ ദീക ആ അങ്ങനെ വെറുതെ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഷോപ്പിലത്തെ ആൾ കൊടുക്കൂ. ആ ജോർജ് കോ സാത് ലേക്കർ പൂച്ചയത്തോ നെഹിതേത്തോ ആ ജോർജിനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ചോദിച്ചാലോ, പക്ഷെ തന്നില്ലെങ്കിലോ എന്താ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു ആ ബെഞ്ചിൻ്റെ മേലെ കയറി നിന്നിട്ട് അവന്. കിസിക്കോ ശക്കോത്തോ പൂച്ചലോ ആ അപ്പോൾ മാസ്റ്റർ ജി പറഞ്ഞു ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. മാസ്റ്റർ ജിനെ ഉസ് ഖണ്ഡേ കാ സബക് സമാപ്തിയ ആ പീരീഡിൽ ഉള്ള ലെസൺ കഴിച്ചു. ക്യാ കിസിക്കോ കോയി ശക് നഹി ആ ആർക്കും ഒരു ഡൗട്ടും ഇല്ലേ? അപ്പുക്ക് ശങ്ക അഭി ദൂർ നഹി ഹുയിത്തി ആ അപ്പുവിൻ്റെ ഡൗട്ടൊന്നും ഇനി മാറിയിട്ടുണ്ടായിരുന്നില്ല. വഹ സോച് റഹാത്ത അവൻ ആലോചിക്കുമായിരുന്നു എന്താണ്, ക്യാ ജോർജ് കോ സാത്ത് ലേ ചലനെ പർ ദുക്കാൻദാർ കഞ്ചാ നഹി ദേക്കാ ജോർജിനെയും കൂടെ കൂട്ടിയിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഷോപ്പിലുള്ള ആൾ ഇവൻ
ഗുരുവിന് കോട്ടി കൊടുക്കുവോ കൊടുക്കുവോ ഇല്ലെന്നുള്ളത്. പറഞ്ഞ ഇവൻ്റെ മനസ്സിൽ ലെസനല്ല, വേറെയാണ് നടക്കുന്നുണ്ടായിരുന്നത്. അഗർ ഖരീദനാഹി പടേത്തോ കിത്നി പൈസ ലഗേങ്കെ, ആ അഥവാ പിന്നെ വാങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എത്ര പൈസ ആവുന്നല്ല. രാമനെ മാസ്റ്റർ ജി സെ സിയാ ഓർ ഉസേ സവാൽക്കാ ജവാബില്ല. രാമൻ മാസ്റ്റർ ജിയുടെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു, അപ്പോൾ അതിനുള്ള ഉത്തരവും പറഞ്ഞു കൊടുത്തു മാസ്റ്റർ ജി. അമ്മിണീനെ ശങ്കാക്ക സമാധാൻ ഖരായ, അപ്പോൾ ആ അമ്മിണിയും ആ ഡൗട്ടിൻ്റെ സമാധാനം ചെയ്തു. കൈ ചാത്രോനെ ഇഹദുഹറായ, ആ അതെല്ലാവരും അങ്ങനെ വേറെയും സ്റ്റുഡൻസ് ഇതൊക്കെ ചോദിക്കുകയും പറയും എല്ലാം ചെയ്തു. അപ്പു ക്യാ സോച്ച് റഹേ ഹോ, അപ്പു എന്താ ആലോചിക്കുന്നത്? മാസ്റ്റർ ജീനെ പൂച്ച, മാസ്റ്റർ ജി ചോദിച്ചു, ഹും പൂച്ചലോ നാ ഷക്ക് ക്യാ ശങ്ക ക്യാ ഹേ, ആ അപ്പോൾ മാസ്റ്റർ ജി ചോദിച്ചു, ആ ചോദിച്ചോ എന്താ നിനക്ക് ഡൗട്ട് എന്ന് വെച്ചാൽ ചോദിച്ചോ, ശങ്ക ജറൂർ ഹേ, ആ എന്തോ ഡൗട്ട് നിനക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ക്യാ ജോർജ് കോ സാത്ത് ലേ ചലനെ പർ ദുക്കാൻദാർ കൺസേ ദേഗ, ജോർജിനെ കൂടെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷോപ്പിലുള്ള ആൾ തരൂ എനിക്ക്. നഹി തു കിത്നി പൈസ ലഗേങ്കെ, ആ അല്ലെന്നുണ്ടെങ്കിൽ എത്ര രൂപയാവും, എത്ര പൈസയാവും. ക്യാ പാഞ്ച് പൈസയുമേ മില്ലേക്ക, ദസ് പൈസയുമേ, ആ അഞ്ച് പൈസയ്ക്ക് കിട്ടുമോ അല്ലെങ്കിൽ പത്ത് പൈസയ്ക്ക് കിട്ടുമോ. ക്യാ സോച്ച് റഹേ ഹോ പേസേ, ക്യാ ആ എന്താ ആലോചിക്കുന്നത്, പേസേ എന്താണത്, കിത്നി പൈസ ചെയ്യേ കിസ്കെലിയേ, എത്ര പൈസ വേണം, ആർക്ക് വേണ്ടിയിട്ട്. വഹ കുച്ച് നഹി പോലെ, അവൻ ഒന്നും പറഞ്ഞില്ല, അവൻ്റെ മനസ്സിൽ ഇതേ തന്നെയായിരുന്നു. ഹരി ലക്കീർ വാലേ സഫേദ് ഗോൽ കഞ്ചി ഉസ്കി സാമ്നേസ് ഫിസൽത്തിക, ആ അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കൂടിയിട്ട് ഇങ്ങനെ ആ പച്ച കളറിൽ വരയുള്ള വെള്ള കളറിലുള്ള ഗോൾ ഗോളായിട്ടുള്ള കോട്ടികൾ അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ വഴുതി വഴുതിക്കൊണ്ടിരുന്നു, കണ്ണിൻ്റെ മുമ്പിൽ കളിച്ചുകൊണ്ടിരുന്നു. മാസ്റ്റർ ജീനെ പൂച്ച, മാസ്റ്റർ ജി ചോദിച്ചു, ക്യാ റെയിൽഗാഡി കേലിയേ, അപ്പോൾ മാസ്റ്റർ ജി എന്താണ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നത്, ട്രെയിനിൻ്റെ ചാപ്റ്ററായിരുന്നു പഠിപ്പിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ മാസ്റ്റർ ജിക്ക് അറിയില്ലല്ലോ ഇവൻ എന്താ ആലോചിക്കുന്നത്. മാസ്റ്റർജി എന്താ വിചാരിച്ചത്, ആ ഇവൻ ട്രെയിനിനെ പറ്റിയിട്ടായിരിക്കും, ചാപ്റ്ററിനെ പറ്റിയിട്ടായിരിക്കും ആലോചിക്കുന്നത്. അപ്പോൾ ട്രെയിനിന് വേണ്ടിയിട്ടോ, ആ ഉസ്നെ സിർഹലായ, അപ്പോൾ അവൻ ആ അങ്ങനെ തലയാട്ടി. ആ അപ്പോൾ മാസ്റ്റർ ജി വിചാരിച്ചു ട്രെയിനിനെ പറ്റിയിട്ടാണെന്ന്. ബേവക്കൂഫ്, ബേവക്കൂഫ് പറഞ്ഞാൽ വിഡ്ഡി ഫൂൾ, റെയിൽഗാഡിക്കു പൈസേ സെ ഖരീദ് നഹി സക്തേ, ആ ട്രെയിനിനെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. അഗർ മിലേ തോ ഉസെ ലേക്കർ ക്യാ കരേഗ, അഥവാ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നീ എന്ത് ചെയ്യും അതിനെയും കൊണ്ട് എന്ന് മാസ്റ്റർ ജി പറഞ്ഞു. കിധർ, മാസ്റ്റർ ജീനെ പൂച്ച, ആ എവിടേക്കാ, മാസ്റ്റർ ജി ചോദിച്ചു. അവൻ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയില്ല, അതുകൊണ്ട് ഉസ്കെ ഖണ്ഡസെ ഖുഷിക്ക് ബുൽബുലെ ഉഠേ, ആ അവൻ്റെ തൊണ്ടയിൽ നിന്ന് ആ സന്തോഷത്തിൻ്റെ ബുൽബുല എന്ന് പറഞ്ഞാൽ ബബിൾസ്, അതിൻ്റെ അർത്ഥം ഭയങ്കര സന്തോഷിക്കുകയായിരുന്നു അവൻ. ഫീസ് ദേനി ഹേ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞു, ഫീസ് ദേന ഹേ ഫീസ് കൊടുക്കണം, ഫീസ് മദ്ദേന മാസ്റ്റർ ജീനെ കഹ, ആ ഫീസ് ഇപ്പം ഒന്നും കൊടുക്കണ്ട മാസ്റ്റർ ജി പറഞ്ഞു. വജിജക്താരഹ, ആ അവൻ പിന്നെയും കുറച്ച് ഹെസിറ്റേറ്റ് ആയിക്കൊണ്ടിരുന്നു. ഓൺ ദ ബെഞ്ച്, ആ ബെഞ്ചിൽ കയറി നിൽക്കാൻ പറഞ്ഞു. വഹ ബെഞ്ച് പറിച്ചെടുക്കുക റോണിയിലക, പിന്നെയും ബെഞ്ചിൽ കയറി നിന്നു, എന്നിട്ട് കരയാൻ തുടങ്ങി. ക്യാ ഭവിഷ്യമേ കക്ഷാമേ ധ്യാനിച്ച് പഠിക, ആ ഫ്യൂച്ചറിൽ ഇനി ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കില്ലേ എന്ന് ചോദിച്ചു. ധ്യാൻ തൂങ്ക, ആ ശരിയാണ് ഞാൻ ശ്രദ്ധിച്ച് പഠിച്ചോളാം എന്ന് പറഞ്ഞു, ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു. വഹ ദഫ്തർ ഗയ, പിന്നെ അവൻ പോയി ഓഫീസിലേക്ക് പോയി. ദഫ്തർ പറഞ്ഞാൽ ഓഫീസ്, ഓഫീസിൽ പോയി. ദഫ്തർമേ ബഡി ഭീഡ്തി, ആ അവിടെ വലിയ തിരക്കായിരുന്നു, ഭീഡ് തിരക്ക്. ബച്ചോ ഏക്കെക്കറക്കെ ആവോ ക്ലർക്ക് ബാബു ബത്താ രഹേ ഹേ, ആ അപ്പോൾ കുട്ടികളെ ഓരോരാളായിട്ട് വരും, അവിടുത്തെ ക്ലർക്ക് പറയുന്നുണ്ടായിരുന്നു. പെഹ്ലി മേ ആയാ ഹോ, ആ ആദ്യം ഞാനാ വന്ന് എന്നൊക്കെ ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു. മേ ഹി ആയാ ഹോ, ആ ഞാനാണ് വന്നത്, മേരി ബാക്കി പേസേ,
मेरे बाकी पैसे എൻ്റെ ബാക്കി പൈസ വേണം ഇസ് ഷോർഗുൽ സി അപ്പു ദൂർ ഖടാ രഹ അങ്ങനെ കുട്ടികൾ അവിടെ എല്ലാവരും കൂടി ഫീസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോയി നിൽക്കുകയാണ് ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ബഹളത്തിൽ നിന്നൊക്കെ അപ്പു ദൂരെ മാറി നിന്നു രാമൻ്റെ ഫീസ് ജമാക്കി രാമൻ ഫീസ് സബ്മിറ്റ് ചെയ്തു ജമാ ചെയ്തു മല്ലികാനെ ജമാക്കി മല്ലികയും കൊടുത്തു അപ്പ് തോളസേ ലടക്കേ ഹി ബച്ചേ ഹെ ഇനി കുറച്ച് ബോയ്സാണ് അവിടെ ബാക്കിയുള്ളത് वह सोच रहा था जॉर्ज को साथ लेकर चलूँ तो देगा ना आपा अवन विचार आर अपू अपू विचार जॉर्ज ने कूड़े कूटिकोटी तरह तोहन शायद दे चल तरू नहीं तो कितने पैसे लगेंगे अलग एत्र पैसे आवल पाँच पैसे दस पैसे अंज पैसो अद पत् पैसो हरी लीर वाले गोल सफेद कंज पच वर गोल कंज वाइट कलर घंटी बजने पर फीस जमा किए हुए सभी बच्चे उधर से चले बेलड़ समयत फीस सब्मिट एला कुटूम अवड़ी वह भी चला अवन मानो नींद से जाकर चल रहा हो एवन पोणा उणीटे कारण इदे चिंती क्या सब फीस जमा कर चुके एल फीस सब्मिट चेदो कक्षा छोड़ने के पहले मास्टर जी ने पूछा क्लास विड़े मुंब मास्टर जी चोदू वह नहीं उठा अब इवन एणीट शाम को थोड़ी देर इधर उधर टहलता रहा അപ്പൊ വൈകുന്നേരമായി കുറച്ച് നേരം അങ്ങിങ്ങൊക്കെ അവൻ ടെഹൽനാന്ന് പറഞ്ഞാൽ വാക്കിംഗ് ചെയ്യുക അങ്ങിങ്ങ് നടന്നുകൊണ്ടിരുന്നു ലടക്കെ ഗീലി മിട്ടിമേ ചോട്ടെ ഗഡ്ഡെ ഖോദ്കർ കഞ്ച ഖേൽ റഹേത്തെ അവിടെ ബോയ്സ് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത് മിട്ടിമേ ഗീലി മിട്ടി ഗീലി എന്ന് പറഞ്ഞാൽ നനഞ്ഞത് വെറ്റായിട്ടുള്ളത് നനഞ്ഞ മണ്ണിൽ ചോട്ടെ ഗഡ്ഡെ ഗഡ്ഡ എന്ന് പറഞ്ഞാൽ കുഴികൾ ചെറിയ കുഴികൾ കുഴിച്ചിട്ട് കഞ്ച ഖേൽ റഹേത്തെ ആ കോട്ടി കളിക്കുമായിരുന്നു അതിങ്ങനെ മണ്ണിൽ കുഴി കുഴിച്ചിട്ടല്ലേ കളിക്കുക वह उनके पास नहीं गया अवन अप्पु पोइला फाटके सिंक्चे धामे उसने सड़क की तरफ देखा आ गेटिंटे अवड़े पोई पिन्न अदे गेटिंटे अवड़े निन्निट्ट सड़क की तरफ देखा रोडिने नोकी वहां उस मोड़ पर दुकान है आ तिरुविले आण षॉप उल्लत दुकान में अलमारी षॉपिल अलमारी इंडे बाहर खड़े खड़े चूस केगा वेलिन नम्मल अदिने अंगने तोड़ान पट्टुम निन्निट्ट वांगिच्चिल्लेंगिलुम तोड़ान पट्टुम मे शीशों के जार है अलमारीडे अगत्त पिन्ने ग्लासिंडे ജാറുകളുണ്ട് ഉന്മേ ഏക് ജാർമേ പൂര അതിൽ ഒരു ജാറിൻ്റെ അകത്ത് മുഴുവനും അവൻ ആലോചിക്കാൻ തുടങ്ങി ബസ്താ കന്തേ പർ ലട്ടക്കായ ഭച്ചലിനെ ലഗാം പിന്നെ ബാഗ് സ്കൂൾ ബാഗ് കഴുത്തിൽ തൂക്കി അവിടെ നടക്കാൻ തുടങ്ങി ദുക്കാൻ നസ്ദീക് ആ റഹി ഹെ ഷോപ്പ് എത്താറായി ഉസ്കി ചാൽ കി തേജി ബടി അവൻ്റെ നടത്തത്തിൻ്റെ സ്പീഡ് കൂടി വഹ അൽമാരിക്ക് സാമനെ ഖടാ ഹോഗ്യ അൽമാരിയുടെ അടുത്ത് പോയി നിന്നു दुकानदार हंसा दुकानदार शॉपकार कड़कार चिरीचु उसे मालूम हुआ कि दुकानदार उसके इंतजार में है अवनियम ई षोपिल कड़कार इवें प्रतीक्ष इंतजार पर प्रतीक्ष കാരണം രാവിലെയും ചോദിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു വഹബി ഹസ അവനും ചിരിച്ചു കഞ്ച ചെയ്യേഹന കഞ്ചാണോ നിനക്ക് വേണ്ടത് അല്ലേ ചോദിച്ചു ഉസ്നെ സർഹലായ അപ്പോൾ അപ്പു തലയാട്ടി ദുക്കാൻദാർ ജാർ കാ ഡക്കൻ ജബ് ഖോൽനെ ലഗാ തബ് അപ്പുനെ പൂച്ച അച്ഛേ കഞ്ചേ ഹന അപ്പോൾ ഷോപ്പുകാരൻ കടക്കാരൻ അത് തുറക്കാൻ തുടങ്ങി അതിൻ്റെ ഡക്കൻ എന്ന് പറഞ്ഞ് അടപ്പ് ജാറിൻ്റെ അടപ്പ് തുറക്കാൻ തുടങ്ങിയപ്പോൾ അപ്പു ചോദിച്ചു അച്ഛേ കഞ്ചേ ഹന നല്ല ഗോട്ടിയൻ അല്ലേ നല്ല കഞ്ചേനല്ലേ ഇത് എന്ന് അപ്പു ചോദിച്ചു
बढ़िया फर्स्ट क्लास कंचे अब कड़कारन परू वाले ना फस्ट क्लास तुमे कितने कंचे चाहिए निनकेत्रेम कितने कंचे चाहिए कितने चाहिए कितने वर्द वर्द चोच्चू एत्रण वेम अब उसने जेब में हाथ डाला पॉकेट कई पेट एक रुपया और पचास पैसे हैं पॉकेट और रूपये अब पैसे फिफ्टी पैसे उसने वह निकाल कर दिखाया दुकानदार शॉप अगे आश्चर्य इतने सारे पैसों के इत्र पैसो सबके मुसड़े वेण अल अद आक्चली फीसी पैसल रूपए अब फीसी इत्र वाली एमंटाणी इत अल कत्र आवश्यलो अगर आश्चर्य पहले कभी किसी लड़के ने इतनी बड़ी रकम से कंचे नहीं खरीदे थे इन मुंब आरुम इत्र कूड़ल पैसा कंजा और वाग्चल इतने कंचों की जरूरत क्या है इत्र कंजे गोटी आवश्यम वह मैं नहीं बताऊंगा अब या पर पपु पर दुकानदार समझ गया കടക്കാരന് മനസ്സിലായി വഹ ഭീ കിസി ജമാനേ മേ ബച്ച റഹാത്ത ആ അപ്പോൾ എന്താ മനസ്സിലായത് അതിൻ്റെ അർത്ഥം ആ ഇങ്ങേരും ഇപ്പോൾ ഏതോ കുട്ടിയായിരുന്ന കാലത്തുള്ളത് ആലോചിച്ചു കുട്ടിയായിട്ടുണ്ടല്ലേ ഇപ്പോൾ വലുതായത് ആ അപ്പോൾ ഇനിയിപ്പോൾ കുട്ടികളുടെ മനസ്സിങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിചാരിച്ചു ആ ശരി പോട്ടെ ഉസ്കെ സാത്തി മിൽക്കർ ഖരീദ് രഹേ ഹോങ്കെ ആ അപ്പോൾ വിചാരിച്ചു ഉസ്കെ സാത്തി അവൻ്റെ ഫ്രണ്ടും കൂടി ചിലപ്പോൾ വാങ്ങുമായിരിക്കും രണ്ടുപേരും കൂടി വാങ്ങുമായിരിക്കും അതായിരിക്കും എന്ന് വിചാരിച്ചു യഹി ഉൻകെലിയെ ഖരീദ്നെ ആയാ ഹോക ആ അവന് വേണ്ടിയിട്ടും ഇവനായിരിക്കും വാങ്ങാൻ വന്നിട്ടുണ്ടാവുക എന്ന് വിചാരിച്ചു വഹ കഞ്ചി ഖരീദ്നെ കി ബാത്ത് ജോർജ് കെ സിവ ഓർ കിസിക്കോ ബത്താനാ നെഹി ചാത്താത്ത അപ്പോൾ എന്നുണ്ടെങ്കിൽ എന്താണ് ഇത് വാങ്ങിക്കുന്ന കാര്യം ജോർജിൻ്റെ അടുത്തല്ലാണ്ട് വേറെ ആരുടെടുത്തും പറയാനുള്ള ഉദ്ദേശം അവന് ഉണ്ടായിരുന്നില്ല ഡാർനെ പൂച്ച क्या तुम्हें कंचा खेलना आता है अब कड़ाकार चोच्चु निनक इत कलो वह नहीं जानता था अल पशे भयंर कॉन्फिडेंस तो फिर हाँ पिन्ने कैसे कैसे सवाल पूछ रहा है एने चौद्य चो उसका धीरज जवाब दे रहा था पशे भयंर धैर्योकूड़ी उत्तर पर उसने हाथ फैलाया कई काटी कई नीटी दे दो തരൂ ദുക്കാൻദാർ ഹസ്പട ആ ഷോപ്പുകാരൻ ചിരിക്കാൻ തുടങ്ങി വഹബി ഹസ്പട അവനും ചിരിച്ചു കാഗസ് കി പോട്ട്ലി ചാത്തി സേ ചിപ്റ്റായെ വഹ നീം കെ പേടും കി ചാവുമേ ചലനെ ലഗ ആ കാഗസ് കി പോട്ട്ലി കടലാസിൻ്റെ പേപ്പറിൻ്റെ പോട്ട്ലി പോട്ട്ലി എന്ന് പറഞ്ഞാൽ പൊതി ഇങ്ങനെ പൊതിഞ്ഞു കൊടുക്കില്ലേ അതിനെ പറയണത് ചാത്തി സേ ചിപ്റ്റായെ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് വഹ നീം കെ പേടും കി ചാവുമേ ചലനെ ലഗ ചേർത്ത് പിടിച്ച് നീമിൻ്റെ മരങ്ങളില്ലേ വേപ്പ് മരങ്ങളുണ്ടല്ലോ അതിൻ്റെ നിഴലിൻ്റെ കൂടിയിട്ട് അതിൻ്റെ അടിയിൽ കൂടിയിട്ട് അവൻ നടക്കാൻ തുടങ്ങി കഞ്ചേ അബ് ഉസ്കി ഹത്തേലി മെഹേ ആ ഇപ്പം ഇനിയിപ്പോൾ കഞ്ച അവൻ്റെ കയ്യിലെത്തി അവൻ്റെ കയ്യിൽ കിട്ടി സാധനം ജബ് ചാഹേ ബഹർ നിക്കാലി ഇനി എപ്പോൾ വേണോ അതിനെടുത്ത് അവനെ കളിക്കാൻ പറ്റും ഉസ്നെ പോട്ട്ലി ഹില്ലാക്കർ ദേക്ക ആ അവൻ ആ പൊതി അങ്ങനെ ഇളക്കി നോക്കി വഹ ഹസ് റഹാത്ത ആ അവൻ ചിരിക്കുമായിരുന്നു അവന് വേണ്ട കാര്യം സാധിച്ചല്ലോ ഉസ്കാ ജി ചാത്താത്ത കാഷ് പൂരാ ജാർ ഉസേ മിൽ ജാത്ത ആ അവൻ്റെ മനസ്സെന്താ തോന്നുന്നു മനസ്സിലെന്താ തോന്നുന്നുണ്ടായിരുന്നത് പൂരാ ജാർ ആ മുഴുവൻ ജാർ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര നല്ലതായിരുന്നു ജാർ മിൽത്താത്തോ ഉസ്കെ ചൂനെ സേ ഹി കഞ്ചിക്കോ ചൂനേക്ക എഹസാസ് ഹോത്ത ആ ജാർ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ആ ജാർ തൊടുമ്പോൾ തന്നെ ആ മുഴുവൻ ഗോട്ടികൾ തൊടുന്ന പോലുള്ള ഫീൽ ഉണ്ടാവും എഹസാസ് റിയലൈസേഷൻ എന്ന് പറയാം ഫീൽ എന്ന് പറയാം ഒക്കെ ഉണ്ടാവുമായിരുന്നു എക്കായക്ക് ഉസേ ഷക്കുവ പെട്ടെന്ന് എക്കായക്ക് പറഞ്ഞാൽ പെട്ടെന്ന് അവന് ഒരു ഡൗട്ട് വന്നു എന്താണ് ക്യാ സബ് കഞ്ചോമേ ലക്കീർ ഹോഗി എല്ലാ കഞ്ചകളിലും ലൈൻ ഉണ്ടാവുമോ ഇനിയിപ്പോൾ ഉസ്നെ പോട്ട്ലി ഖോൽക്കർ ദേക്കനേക്കാൻ നിശ്ചയിക്കുക ഈ അഴിച്ച് നോക്കാൻ തുടങ്ങി നോക്കാമെന്ന് വിചാരിച്ചു ബസ് താൻ ഈച്ചെ റക്കർ വഹ ധീരേസെ പോട്ട്ലി ഖോൽനെ ലഗ ആ ബാഗ് താഴെ വെച്ചിട്ട് അവൻ പതുക്കെ ആ പൊതി അഴിക്കാൻ തുടങ്ങി തുറക്കാൻ തുടങ്ങി ആ പൊതി പോട്ട്ലി ഖുലി ഓർ സാരി കഞ്ചെ ബിഖർ ഗെ പൊതി തുറന്നു ആ എല്ലാം അവിടെ ബിഖർന എന്ന് പറഞ്ഞാൽ ചെതറിപ്പോയി അവിടെ എല്ലാം ചെതറിപ്പോയി വെ സടക്കെ ബീച്ചും ബീച്ച് പോഞ്ച് രഹത്തെ ആ അപ്പോൾ അതെങ്ങനെയാ അത് റൗണ്ട് റൗണ്ട് ആയിട്ടുള്ളതല്ലേ ഗോൽ ഗോലായിട്ടുള്ളത് അതവിടെ വീണതും ഒരു ഇടത്ത് നിൽക്കില്ലല്ലോ അത് അത് റോഡിൽ അവിടെ ഇവിടെയൊക്കെ എത്തി തുടങ്ങിയത് റോഡിൻ്റെ നടുവിൽ എത്തി തുടങ്ങിയത്
क्षण भर सक पकाने के बाद वह उन्हें चुनने लगा निमिष नेरकोर परिभ्रम अदल अवड़े अवड़े चेदरीपय सक पकाने के बाद परिभ्रमित पशे अंतु उसे उन्हें चुनने लगा अरकड़ी हथेली भर आई कई नरुपी अब वह चुने हुए कंजे कहारे अब कंजे एवं गोटे वन स्लेट और किताब बस्ते से बाहर रखने के बाद आ स्लेट पुस्तक बैगि वे वचु अंतम कंजे बस्ते में डालने लगा अल गोटी बैगिल एक दो तीन चार रे मूं ना तुंगी एक कार सड़क पर ब्रेक लगा रही थी अब और कार अवड़े रोड ब्रेक इट निर्ती अवड़े ब्रेक वह उस वक्त भी कंजे चुन्ने में मग्न था पशे अपनी अवन आ समयत इत गोटी परक मुझुगी मग्न था मुझुगी ड्राइवर को इतना गुस्सा आया कि उस लड़के को कच्चा खा जाने की इच्छा हुई ड्राइवर को भयंकर देशम ड्राइवर को भयंकर देशम ए चेरकने कच्चा खा जाने की इच्छा हुई पर पचक तिना तोनी अंतर्थम वाले देशम ्यम उसने बाहर जाक कर देखा आयल वेलिले नोकी लड़का क्या कर रहा है इवन एंत चेरकन इवेंदे हॉर्न किया वज सुन कंजे चुनते अपू ने बीच में सिर उठाकर देखा हॉर्णि शब्द केटिट ई पेरकूरी अब अपू इन नोकी तला उयरती नोकी सामने एक मोटर है अड़ोर वी निकनेंट और उसके भीतर ड्राइवर अगत ड्राइवर उसने सोचा अब विचारू क्या कंजे उसे भी अच्छे लग रहे हैं അപ്പം അവൻ എന്താ വിചാരിച്ചത് ഇത് ഈ ഗോട്ടി എന്താ ഡ്രൈവർക്കും ഇഷ്ടമാണോ ഇപ്പോൾ ഷായദ് വഹബി മജാ ലേ രഹാ ഹെ അപ്പം അവൻ വിചാരിച്ചു ചിലപ്പോൾ ഇയാൾക്കും അത് നല്ല ഇഷ്ടമാണ് ഇയാളും അത് കണ്ട് രസിക്കുകയാണെന്നാണ് വിചാരിച്ചത് അപ്പോൾ വിചാരിച്ചു ഡ്രൈവറും ഈ ഗോട്ടിയൊക്കെ കണ്ട് എൻജോയ് ചെയ്യുകയാണെന്ന് ഏക് കഞ്ച ഉഠാക്കർ ഉസേ ദിഖായ ഓർ ഹസ ഒരു ഗോട്ടി എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ചിരിച്ചു ബഹോത്ത് അച്ഛാ ഹേന എന്നിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ടല്ലേ ഡ്രൈവർക്ക് ഗുസ്സ ഹവാ ഹോഗ്യ അയാൾക്ക് ഭയങ്കര ദേഷ്യത്തിലായിരുന്നില്ലേ ഡ്രൈവർ പക്ഷേ അയാളുടെ ദേഷ്യമൊക്കെ മാറിപ്പോയി വഹ ഹസ്പട അങ്ങനെ അദ്ദേഹവും ചിരിച്ചു बस्ता कंधे पर लटकाए स्लेट किताब शीशी पेंसिल सब छाती से चिपकाए वह घर आया പിന്നെന്താ ചെയ്തത് ബാഗിനെ അതേപോലെ തന്നെ കഴുത്തിൽ ഇട്ട് സ്ലേറ്റും പുസ്തകവും ബോട്ടിലും പെൻസിലും എല്ലാം ഇങ്ങനെ മാറോള് ചേർത്ത് പിടിച്ച് അവൻ വീടെത്തി उसकी माँ शाम की चाय तैयार कर उसकी राह देख रही थी अवन अम्मा वैकुन्नेरम चाय रेडी आकीट अवन वरुन्न नोकीरिक्कयायिरुन्नु बरामदे के बेंच पर स्लेट व किताबें फेंक कर वह दौड़ कर माँ के गले लग गया अवड़े वरांदेल तन्ने आ स्लेट पुस्तक एल्लाम अवड़े अंगड़े एरिंजु एन्निट्टु वेगम पोयि अम्मे अंगड़े अम्मे केट्टिपिडिच्चु उसके लौटने में देर होते देख माँ घबराई हुई थी अम्मा अवन वरान वैकियतिले कुरच्च टेंशन आयिरुन्नु उसने बस्ता जोर से हिलाकर दिखाया अवन अवन्टे बैग स्कूल बैगिने शरिक्किंगडे इलक्की इंगने अम्मक्के काणिच्चु अरे यह क्या है माने पूछा अप्पो अयिन्टे शब्दम वरिल्ले इंगने ഇതെന്തത് അമ്മ ചോദിച്ചു മേ നെഹി ബത്താവുങ്ക ബോല അപ്പോൾ അവൻ പറഞ്ഞു അറിയില്ല എന്താന്ന് മുത്സെ നെഹി കഹേക എൻ്റെ അടുത്ത് പറയില്ലേ നീ അമ്മ ചോദിച്ചു അപ്പോൾ കഹുങ്ക പറയാം മാ ആങ്കെ ബന്ദ് കർലോ അമ്മ കണ്ണടയ്ക്കൂ മാനെ ആങ്കെ ബന്ദ് കർലി അമ്മ അവൻ പറഞ്ഞ പോലെ കണ്ണടച്ചു उसने गिना वन टू थ्री माँ ने आँखें खोलकर देखा अवन वन टू थ्री नेणा तुंगी अम्मा कण तुर नोकी बस्ते में कंजे ही कंजे थे अब बैगिल मुझुन गोटी निरच बैग वह कुछ और हैरान हुई इतने सारे कंजे कहाँ से लाया अब भयंकर आश्चर्य कदा इत्र इवड़ना को चोचु अम्म चोचु अब खरीदे हैं वांगा पैसे एवड़ना कटियाद पिताजी की तस्वीर की ओर इशारा करते हुए उसने कहा दोपहर को दिए थे ना अब अच्छे फोटो का उच्चे ते पैसे माँ ने दांतों तले उंगली दबाई അമ്മ ദാന്തോ തലേ ഉംഗ്ലി ദബാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പല്ലിൻ്റെ അവിടെ വിരൽ വയ്ക്കുക അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അങ്ങനെയല്ല അതൊരു മുഹാവരയാണ് മുഹാവര എന്ന് വെച്ചാൽ ഈഡിയംസ് കേട്ടോ ഭയങ്കര ആശ്ചര്യമാവുക പറഞ്ഞാൽ ഹൈരാൻ ഹോണ അല്ലെങ്കിൽ ആശ്ചര്യകർണ അല്ലെങ്കിൽ ആശ്ചര്യചകിത് ഹോണ എന്നൊക്കെ പറയാൻ പറ്റും ദാന്തോ തലേ ഉംഗ്ലി ദബാന എന്ന് പറഞ്ഞാൽ ഒരു ഈഡിയമാണ് കേട്ടോ അത് മുഹാവരയാണ് ഞാൻ ഇതിൻ്റെ മുമ്പുള്ള ലെസണിൽ മുഹാവര ഇഡിയമിന് പ്രോവർബ് എന്ന് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇഡിയംസ് ആണ് ആക്ച്വലി
ഇപ്പോൾ നമ്മളെന്താ പറയുന്നത് ആ ദോ സാൽ കി ബച്ചി കി നാച്ച് ദേക്ക് കർ ലോക് ദാന്തോ തലേ ഉംഗലി ദബായേ കാരണം 2 വയസ്സായ കുട്ടിയുടെ നൃത്തം കണ്ടിട്ട് ആൾക്കാർ ഭയങ്കര ആശ്ചര്യമായി. അതിന് അങ്ങനെയാണ് ആ സെൻറ്റർ അത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര ആശ്ചര്യമായി. ഫീസ് കെ പൈസ ആ അമ്മയ്ക്ക് മനസ്സിലായി ഇത് ഫീസിൻ്റെ പൈസ അല്ലേ. ഇത്നേ സാരി കഞ്ചി കാഹെ കുലായേ ഇത്രയധികം കുട്ടികൾ എന്തിനാണ് നീ വാങ്ങിച്ചുകൊണ്ടുവന്നത്. ആക്കി ഖേലോ കെ കിസ്കെ സാത്ത് നീ കളിക്കണത് ആരുടെ കൂടെ നീ ഉസ് ഘർമ്മേ സിർഫ് വഹി ഹെ ആ ആ കുട്ടിയായിട്ട് ആ വീട്ടിൽ അവനേ ഉള്ളൂ. ഉസ്കെ ബാദ് എക് മുന്നി ഹുയി തീ ഉസ്കി ചോട്ടി ബെഹൻ മഗർ ആ അത് കഴിഞ്ഞിട്ട് അവൻ കഴിഞ്ഞിട്ട് ഒരു അവൻ്റെ ചെറിയ സിസ്റ്റർ ഉണ്ടായിരുന്നു മുന്നി എന്നായിരുന്നു കുട്ടിയുടെ പേര്. പക്ഷേങ്കിൽ മഗർ എന്നാൽ എന്താണ് ആ കുട്ടി മരിച്ചു അതാണ്. മാക്കി പൽക്കെയും ബീഗയി അമ്മയുടെ കണ്ണ് നിറഞ്ഞു പോയി കണ്ണ് നനഞ്ഞു പോയി. ഉസ്കി മാറോ രഹിയെ അവൻ്റെ അമ്മക്ക് അറിയാൻ തുടങ്ങി. അപ്പു നെഹി ജാൻ സക്കാക്കി മക്കിയൂരോ രഹിയെ അപ്പുന് മനസ്സിലായില്ല അമ്മ എന്തുകൊണ്ടാണ് എന്തിനാണ് അമ്മക്ക് അറിയണമെന്ന് അപ്പുന് മനസ്സിലായില്ല. ക്യാ കഞ്ച കരീതിനെ സേ അവൻ വിചാരിച്ചു ഞാൻ ഇത്രയധികം കോട്ടികൾ വാങ്ങിക്കൊണ്ടുവന്നതിനാണോ കരയുന്നതെന്ന്. ഏസ തുനഹി ഹോസക്ത തുഫിർ ഇല്ല അങ്ങനെ ആവാൻ സാധ്യതയില്ല. പിന്നെ പിന്നെ എന്തിനാണ് അവ അമ്മ കരയുന്നത്. ഉസ്കെ ആഖോ കെ സാമനെ ബൂഢാ ദുക്കാൻദാർ ഓർ കാർ കാ ഡ്രൈവർ ഖടെ ഖടെ ഹസ് രഹേ തേ ആ അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ആരാണ് ആ ഷോപ്പിലെ ആളും ആ കടയിലത്തെ കടക്കാരനും പിന്നെ കാറിൻ്റെ ഡ്രൈവറും അവരുടെയൊക്കെ ചിത്രങ്ങൾ ഇങ്ങനെ വന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അവനത് ഓർത്ത് ചിരിക്കുന്നുണ്ടായിരുന്നു. വേ സബ് പസത്തേ ഹെ ആ അവർക്കെല്ലാവർക്കും ഈ കോട്ടികളൊക്കെ ഇഷ്ടമായി. സിർഫ് മാക്കോ കഞ്ചെ ക്യൂ പസന്നിഹിയായ എന്തുകൊണ്ട് അത് ഇഷ്ടമല്ലാണ്ടിരുന്നത്. ഷായദ് കഞ്ചെ ചിനിഹി ഹെ ആ ഒരു പക്ഷേ ഇത് നന്നല്ലയോ കാണാൻ. ബസ്തേ സെ ആവലെ ജേസെ കഞ്ചി നികാലത്തേ ഹോ ഉസ്നെ കഹ അവൻ ബാഗിൽ നിന്ന് നെല്ലിക്ക പോലെയുള്ള കഞ്ചുള്ള ഗോട്ടികളെടുത്തിട്ട് അവൻ പറഞ്ഞു ബുരിയെ കഞ്ചേ ഹേ ഹേണ ഇതെന്താ നന്നല്ലേ ചോദിച്ചു. നെഹി അച്ചേ ഹേ അല്ല നല്ലതാണ്. ദേഖ്നമേ ബഹുത് അച്ഛേ ഹേന ആ അപ്പോൾ കാണാൻ നന്നായിട്ടുണ്ടല്ലേ. ബഹുത് അച്ഛേ ലക്തേ ഹേ ആ വാ ഹസ്പട അവൻ ചിരിച്ചു. ഉസ്കി മാ ബി ഹസ്പടി അവൻ്റെ അമ്മയും ചിരിച്ചു കൂട്ടത്തിൽ. ആ സുസേ ഗീലേ മാക്കെ ഗാൽ പർ ഉസ്നെ അപ്ന ഗാൽ സട്ടാ ദിയ ആ കണ്ണ് നീണ്ട് ആ സുവർണ ടിയേഴ്സ് കൊണ്ട് നനഞ്ഞ ആ കവിള് ഗീല പറഞ്ഞ വെറ്റ് ഗാൽ കവിള് കവിള് അമ്മയുടെ കവിളിൽ കാരണം അമ്മ ആ ഇവൻ്റെ സിസ്റ്ററിനെ ഓർത്ത് കരയായിരുന്നില്ലേ അപ്പോൾ അങ്ങനെ ആ കവിളിൽ അമ്മ അമ്മയുടെ അടുത്ത് പോയി അവൻ അവൻ്റെ കവിള് ചേർത്ത് വെച്ചു ഇങ്ങനെ. അബ് ഉസ്കെ ദിൽസെ ഖുഷി ഝലക് രഹിത്തി ആ ഇപ്പം അവന് സന്തോഷമായി അവൻ്റെ മനസ്സിൽ നിന്ന് ഭയങ്കര സന്തോഷം ഝലക്കണ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒഴുകുന്നു എന്നൊക്കെ പറയില്ലേ വന്നു തുടങ്ങി. ഇപ്പം അവന് ആ കഥ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.